കോളം കൂജയ വീണു ശ്യമോയം കുമാരക്കേദവേദ്യം പരം ബ്രഹ്മ ഭാസത പുരോ മമ കഥമയം ഭാഗവതവിധാനം ഹരേ തനുതേ ചരിതസ്തുതീയ यथा मतित्व उत्परितोश कामस्तौमि प्रसीद अच्युत महारुदेश श्री कृष्णाय नमः श्री गुरु प्रसादिनी श्रीमद् भागवतम തിഗഹഹനമായ ഭാവത്തിൽ എന്നാൽ വളരെ ലളിതമായിട്ട് എന്നുവെച്ചാൽ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏത്തൊരാൾക്കും ഭാഗവതത്തിലേക്ക് വരാൻ പാകത്തിന് മാത്രമല്ല ഭാഗവതം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി അത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ആർക്കൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുന്നതാണ് ആർക്കാണ് അതിന് അധികാരമുള്ളത് എല്ലാവർക്കും അകാമസർവകാമോവാമോദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഏതൊരാൾക്ക് സൃഷ്ടിയുടെ പ്രത്യേകത അനുസരിച്ച് ത്രിഗുണങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായ എല്ലാ വിധത്തിലും ചിന്തിക്കുകയാണെങ്കിൽ തമോ ഗുണത്തിലും ഒരു ജോ ഗുണത്തിലും ഇനി ഉയർന്ന സത്വഗുണത്തിലും അഥവാ അതിൽ നിന്നൊക്കെ ഉയർന്നെത്തിയാൽ തുലീയമായ നിർഗുണഭാവത്തിലെത്തിയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരാവുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപാസിക്കാവുന്ന ഭാഗവതം അകാമസകാമോവാമൗദരഥീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ അത് യോഗീശ്വര ഭാവത്തിലുള്ളത് ഏറ്റവും താഴെ നിലയിലാണെങ്കിലോ എല്ലാവർക്കും അങ്ങനെയുള്ളവർക്കും ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് അതല്ലാതെ കണ്ട് ഉയർന്നെത്തിയവർക്ക് മാത്രം ഈശ്വരഭാവം കൈവരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴെയുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ വഴി മാറിപ്പോകേണ്ടി വരും അപ്പം അതല്ല എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരാവുന്ന ഒരു സ്ഥാനമാണ് ഭാഗവതത്തിൻ്റെ പേരി ഈശ്വര സാക്ഷാത്കാരം അത് അവനവന് എത്തിച്ചേരാവുന്ന യാത്ര ചെയ്യാവുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലർക്കൊക്കെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇനി ചിലർക്ക് ഇത്തിരി പതുക്കെ ആയിരിക്കും അത്രയും ഉള്ളു വിശേഷം അതല്ലാതെയുണ്ട് ഒരാൾക്കും ഇത് മാറ്റി മാറ്റിവെച്ചിട്ടില്ല എത്ര തമോ ഗുണത്തിലുള്ള ആളാണെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും സർവകാമഹ അതുകൊണ്ടാണല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തനി ശരീരമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നത് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകേണ്ടി വരുന്നത് ശരീരമല്ല എന്ന ആത്മഭാവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാഗ്രഹങ്ങളും ഉണ്ടാവില്ല അപ്പൊ സർവകാമ എല്ലാ ആഗ്രഹങ്ങളും ഉള്ള ശരീരഭാവത്തിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് എത്തണം എന്തിന് ഇതിൽ നിന്നൊരു മോചനം വേണം അതിന് ഭാഗവതം കാണിച്ചു തരുന്നു നമുക്ക് മാർഗം ഉപാസിച്ചോളൂ അതുപക്ഷെ തുടക്കത്തിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം ഒരു ഗ്രന്ഥമായിരിക്കാം ക്രമത്തില് ആ ഭാഗവതത്തെ ഉപാസന ചെയ്തെത്തുമ്പോ തലങ്ങളിലായിട്ട് ഉയർന്നു ഉയർന്നെത്തുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ഇത് ഗ്രന്ഥമല്ല ഇത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അതാണ് അനുഭവപാഠം അവിടേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യണത് അത് ഓരോന്നും സൃഷ്ടിയുടെ പ്രത്യേകതകൾ എടിച്ചെത്ത് കാണിച്ചു തന്നുകൊണ്ട് നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവതാര ഭാവത്തിൽ കാണിച്ചു തന്ന ആ ഭഗവാനിൽ നിന്നാണ് മായ സ്വീകരിച്ചിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് പ്രകൃതിയിൽ കാണുന്നതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സൃഷ്ടിയുടെ രീതികളെ കുറിച്ച് കാണിച്ചു തന്നിരിക്കുന്നു അത് സത്തായിട്ടുള്ളതും അസത്തായിട്ടുള്ളതും ഭേദമില്ല എന്നർത്ഥം സത്തായിട്ടുള്ളത് ഭഗവാനിൽ നിന്നും ഉണ്ടായി അസത്തായിട്ടുള്ളത് ഇനിയൊരിടത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് സത്തായിട്ടുള്ളതും അസത്തായിട്ടുള്ളതും ഭഗവാനിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ട് ഇതായിങ്ങോട്ട് വന്നിട്ടുള്ളത് ചേരുന്നത് അത് ഭഗവാനിൽ തന്നെയാണ് സത്വം അസത്വം ചെന്ന് ചേരുന്നത് ഭഗവാനിൽ തന്നെയാണ് അതായവിടെ ചൗർത്ഥസ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ തൃതീയസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ദേവഹൂതി ദേവിക്ക് പുത്രനായിട്ടുള്ള ഭഗവാൻ ആ ഭഗവത് പ്രാപ്തിയെ കുറിച്ചുള്ള മാർഗത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ചൗർത്ഥസ്കന്ധത്തിൽ ആ പരമ്പരയെക്കുറിച്ച് വർണ്ണിച്ച് പിന്നെ ഇടയിലൊരു ചെറിയ വർണ്ണനോ അസത്തുക്കളായിട്ടുള്ള ഫലത്തിൻ്റെയും സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുകയുണ്ടായി വളരെ കുറഞ്ഞ രീതിയിലേ വർണ്ണിച്ചിട്ടു അത് വർണ്ണിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തിനാ ഇത് കൊണ്ടുവന്നു വെച്ചത് സത്തായിട്ടുള്ളതും കൂടെ തന്നാൽ പോരെ അസത്തായിട്ടുള്ളത് എന്തിനാ കൊണ്ടു വന്നു വെച്ചിട്ടുള്ളത് മതി സത്തായിട്ടുള്ളത് തന്നാൽ മതി സത്ത് തന്നെയാണ് എല്ലാം വേദത്തിനെയും വേദാന്തങ്ങളുടെയും ഒക്കെ തന്നെ സാരമായിട്ടുള്ളതാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതം എന്നെടുത്ത് വെച്ച് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാ അതിൽ ഈ അസത്തായിട്ട് കൊണ്ടു വന്നു വെച്ചിട്ടുള്ളത് ഈ അസത്തായിട്ടുള്ളതും സത്തായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അതിൽ നിന്ന് അസത്തായിട്ടുള്ളതിനെ മാറ്റിയിട്ട് സത്തായതിനെ സ്വീകരിക്കാൻ സാധിക്കുക ഇരുട്ടും വെളിച്ചവും വേറെ വേറെ ഇരുട്ടിനെ കാണിച്ചു തന്നാലാണ് വെളിച്ചത്തിന്റെ ഗുണം മനസ്സിലാവുക അപ്പോൾ ആ ഇരുട്ടിനെ കാണിച്ചു കഴിഞ്ഞു ഇത് അജ്ഞാനജന്യമാണ് എന്നുള്ളത് കാണിച്ചു തന്നിട്ട് അതിനപ്പുറത്തേക്ക് ഭഗവത്കഥകൾ ഏത് ഭാവത്തിലുള്ളത് അനുസ്മരിക്കും തോറും നമ്മുടെ മനസ്സിന് ശുദ്ധീകരണമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ആ വർണ്ണന അതിൻ്റെ ഇടയിൽ കാണിച്ചു തന്നിട്ടുള്ളത് അതേസമയം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാനുള്ളൊരു ശുദ്ധി അതുണ്ടാവണം സ്വയംഭോമിനുവിൻ്റെ ആ പരമ്പരയെക്കുറിച്ച് വർണ്ണിച്ചു വരുന്നു അതിൽ ആദ്യം എടുത്തു വർണ്ണിച്ചിട്ടുള്ള പുത്രന്മാരുടെ പരമ്പരയൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞതിന് ശേഷം സ്കന്ധത്തിൽ വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് സ്വയംഭോമിനുവിൻ്റെ പുത്രനായിട്ടുള്ള ആ ഉത്താനപാദരാജാവിൻ്റെ കഥയായിട്ടാണ് അതിന് തൊട്ട് മുന്നേ ആ പുത്രിമാരുടെ പരമ്പര വർണ്ണിച്ചു വരുമ്പോൾ ദക്ഷയാഗം കൂടി വർണ്ണിക്കാനിടയായിട്ടുണ്ട് ഒരു ചെറിയ നിർദ്ദേശം നോട്ടീസിലുള്ളതല്ലാതെ കണ്ട് നേർക്ക് നേരെ കിട്ടിയിട്ടുള്ള നിർദ്ദേശം ദക്ഷയാഗം വളരെ വിസ്തരിച്ച് തന്നെ കഴിഞ്ഞ സത്രത്തിൽ അനുസ്മരിച്ചിരിക്കുന്നു അതുകൊണ്ട് ധ്രുവചരിത്രത്തിന് പ്രത്യേകത കൊടുത്താൽ മതിയെന്ന അങ്ങനെയാണെങ്കിൽ ധ്രുവചരിത്രത്തിലേക്കാണ് നമുക്ക് അങ്ങോട്ട് കിടക്കേണ്ടത് അതിനു മുന്നേ ഉള്ള ദക്ഷിണാഗത്തിനെക്കുറിച്ച് സ്മരിക്കണ്ടേ ഇല്ല അത് കഴിയില്ല പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ധർമാർത്ഥ കാമോക്ഷങ്ങൾ എന്ന് തന്നെ വേണം സ്മരിക്കുക അതല്ലാതെ ഇങ്ങോട്ട് കഴിയില്ല ആ ധർമ്മലബ്ധിയെക്കുറിച്ച് ദക്ഷയാഗത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നു മാത്രമല്ല ഓരോ തവണ ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യും തോറും ഓരോ ഓരോ തരത്തിലെ പുതിയ പുതിയ അറിവ് നമ്മളിലേക്ക് ഉണർന്നു വരികയാണ് കാണാറുള്ളത് ഇത് പറയുമ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുരുനാഥനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ധാരാളം ഗുരുനാഥന്മാർ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് പകർന്നു തന്നിട്ടുള്ളതാണ് സ്വരുക്കൂട്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് ആ ഗുരുനാഥൻ പറഞ്ഞു തന്നത് ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വന്ദിച്ച് പറഞ്ഞപ്പോൾ പറയേണ്ടായി സങ്കടത്തോട് കൂടിയിട്ട് എനിക്ക് സംസ്കൃതം അറിയില്ല ഭാഗവതവും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഭാഗവതം വായിച്ചാൽ എന്ന് ചോദിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം തന്ന മറുപടി കാലങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം തന്ന മറുപടി സാരല്യ സംസ്കൃതം അറിയില്ല സാരല്യ ഭാഗവതവും അറിയില്ല സാരല്ല അപ്പം പിന്നെ എങ്ങനെയാ ഭാഗവതം വായിക്കാറാവുക ഇത് സാരല്ല ഭഗവാനെ സ്മരിച്ചു കൊണ്ട് വായിച്ചോളൂ വളരെ യോഗ്യനായിട്ടുള്ള ആചാര്യനാണ് ഭഗവാനെ സ്മരിച്ചു കൊണ്ട് വായിച്ചോളൂ കുറച്ച് കഴിഞ്ഞാൽ നേരെ നരവും അതിനദ്ദേഹം ഒരു വിശദീകരണം തരേണ്ടേ നമുക്കൊക്കെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ് ആ ഭഗവാൻ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രചോദനം തന്നെ വായിക്കും തോറും അതിൻ്റെ പുതിയ പുതിയ ആശയങ്ങളെ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു തരുന്നു സദ്യോഹൃതി ഭീ ശുശ്രൂഷണൽ അന്ന് ഭാഗവതം വായിക്കുന്നുണ്ട് ശരിയാ പക്ഷേ ഈ ആശയം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവരമായിരുന്നില്ല ഇന്നും വിവരം വെച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഓരോന്ന് ഓരോന്ന് കുറേശെ കുറേശെ ഇങ്ങനെ എന്നൊരു സംശയം അപ്പം ഇങ്ങനെ പഴയത് ഓർമ്മ വരിക അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെ ഉള്ളിൽ നിന്ന് അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ തനിക്ക് പ്രചോദനം തരികയാണ് എന്നുള്ള ആ ഒരു നിർദ്ദേശം വായിച്ചോളൂ മനസ്സിലാക്കാറാവൂ എന്ന് സമാധാനിപ്പിക്കേണ്ടായി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ഭാഗവതം വായിക്കുന്ന ഞാൻ കണ്ടെത്താത്തത് ഓരോന്ന് ഓരോന്ന് കണ്ടെത്തുക സപദാഹത്തിന് ആചാര്യനായിട്ടിരുന്ന് വായിക്കുന്നതാണ് എന്നിട്ടും കാണാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തെന്നല്ലേ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ശ്ലോകവും കണ്ടെത്തി അതെതാ ഇനി ധ്രുവൻ സ്തുതിക്കാൻ പോകുന്നുണ്ട് മാം പ്രസുതാം സഞ്ജീവയത്തെ അഖിലശക്തി തൻ്റെ ഉള്ളിലിരുന്നത് എനിക്ക് പ്രചോദനം തരുന്ന ഭഗവാനെ ഞാൻ ഇതാ സ്തുതിക്കണോ നമസ്കരിക്കണോ എന്നുള്ളത് വളരെ കാലത്തിന് ശേഷമാണ് നിത്യവും പാരായണം ചെയ്താൽ ആചാര്യസ്ഥാനത്തിരുന്ന് പറഞ്ഞിട്ടും ഈ ശ്ലോകം കണ്ടെത്തുന്ന അർത്ഥം എന്താ ഇതിൻ്റെ സാരം അതോ കണ്ണുകൊണ്ട് കണ്ടാലും മനസ്സുകൊണ്ട് എത്തിച്ചേരാൻ ഒരുപാട് വൈകണു അപ്പൊ കാലം കൊണ്ട് ഉപാസിച്ച് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുക അർത്ഥം അത് കാലം കൊണ്ട് ഉപാസനയുടെ ഫലമായിട്ട് ദൈവടെ ദക്ഷഗത്തെക്കുറിച്ച് പ്രധാനമായിട്ട് എടുക്കേണ്ട എന്നാണെങ്കിലും ദൈപ്പം ഇന്നിങ്ങി വരുമ്പോൾ തോന്നി ഒരു തോന്നല് വെറുതെ മനസ്സ് പലതലും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ രംഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ വ്യാപരിച്ചപ്പോൾ കിട്ടിയത് ദക്ഷയാഗത്തെക്കുറിച്ച് വല്ലാതെ കൊണ്ട് പരാമർശിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും അതിലൊരു കാര്യം എടുക്കണമെന്ന് തോന്നി എന്താ ദക്ഷനു പറ്റിയിട്ടുള്ള ബന്ധം തൻ്റെ പുത്രിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തു സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ ഭഗവാനെ മറന്നുപോയി അഹങ്കാരം കൊണ്ട് ദക്ഷസ്തു ധാതുര ധാതു അതിലാളനയാരജോന് അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ മാറ്റം വന്നിട്ടുള്ളത് എന്നിട്ട് ഭഗവാൻ വളരെ മോശക്കാരനായിട്ടും താൻ യോഗ്യനായിട്ട് പോയി അഹങ്കാരം വരുമ്പോഴാണ് ഈശ്വരൻ പോലും തന്നെക്കാൾ ചെറുതായിട്ട് വരുന്നത് അതിൻ്റെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി പുത്രിയെ നഷ്ടപ്പെട്ടു ദേഹത്യാഗം ചെയ്തു സതീദേവി മഹാദേവൻ്റെ പത്നിപഥത്തിലിരിക്കുന്ന സതീദേവി ദേഹത്യാഗം ചെയ്തു തൻ്റെ യാഗത്തിന് ഭംഗം വന്നു എന്തിന് അഹങ്കരിച്ചു ഉയർത്തിപ്പിടിച്ചു ആ ശിരസ് പോലും നഷ്ടപ്പെട്ടു അവസാനം തൻ്റെ തന്നെ ആൾക്കാരെ ബ്രഹ്മദേവന്റെ സഹായത്തോട് കൂടിയിട്ട് മഹാദേവനെ ചെന്ന് കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു യാഗത്തെ രക്ഷിച്ചു തരണം ദക്ഷിണയെ ജീവിപ്പിച്ചു തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടു മഹാദേവൻ അതിനെ വേണ്ടതുപോലെ സ്വീകരിച്ചു ഇവിടെ വന്നു വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു ഇങ്ങനെ ഭാഗികമായിട്ട് അനുഗ്രഹിച്ചു ആർക്കും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അത് ഒരിക്കലും ഭൗതികത്തിലുള്ളതിന് പൂർണ്ണമായ ഭാവം ഇല്ല ഈശ്വരഭാവത്തിൽ എത്തിയാലേ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ അവിടെ എത്തുന്നത് വരെ അത് അപൂർണ്ണം തന്നെയാണ് അത് കാണിച്ചുകൊണ്ട് വൈകല്യത്തെ വൈകല്യത്തെ കൊടുക്കുന്നത് ഭാഗികമായിട്ട് കൊടുത്തു എന്തിന് യാഗശാലയിൽ വന്നു ദക്ഷനെ ജീവിപ്പിച്ചു അഹങ്കാരം നഷ്ടപ്പെട്ട് ഭഗവത് സ്പർശം കൊണ്ട് ശുചിത്വം നേടിയിട്ടുള്ള ശുദ്ധിയെ ശുദ്ധനായി മാറിയിട്ടുള്ള ദക്ഷൻ മഹാദേവിനെ സ്തുതിച്ചു ഞാനല്ല യോഗ്യൻ ഭഗവാൻ തന്നെയാണ് ഇതേവരെ ഭഗവാനേക്കാൾ യോഗ്യൻ ഞാൻ ആണെന്നായിരുന്നു ഇപ്പോ ഞാനല്ല യോഗ്യൻ ഭഗവാനാണ് യോഗ്യൻ ഭഗവാനാണ് മാന്യൻ ഞാനല്ല എന്ന് മനസ്സിലാക്കാറായി എപ്പോഴേ അത് മനസ്സിലായത് അഹങ്കാരം വർദ്ധിച്ചു വന്നത് എപ്പോഴാ ദക്ഷസ്തുധാതുരലി അതിലാണനയാരജോന്ത ബ്രഹ്മദേവൻ വാത്സല്യത്തോട് കൂടിയിട്ട് പ്രജാപതി സ്ഥാനമൊക്കെ കൊടുത്ത് അലങ്കാരി അലങ്കരിച്ചപ്പോ ആ സ്ഥാനത്തെത്തിയപ്പോ അഹങ്കാരം വർദ്ധിച്ചു ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു എന്തിന് തൻ്റെ ശിരസ് പോലും നഷ്ടപ്പെട്ടു അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ മഹാദേവൻ്റെ സ്പർശം കൊണ്ട് ബുദ്ധിയും തെളിഞ്ഞു ഞാനല്ല യോഗ്യൻ ഭഗവാൻ തന്നെയാണ് യോഗ്യൻ എന്ന് ബുദ്ധിയും തെളിഞ്ഞു കിട്ടി അതിൻ്റെ ഇടയിൽ ദക്ഷന് വന്നൊരു മാറ്റം തെളിഞ്ഞു കിട്ടിയ അതിൻ്റെ ഇടയിൽ വന്നത് എന്താ ഈ ദക്ഷഭാവം ആ യാഗത്തിലെ ഹോമിക്കപ്പെട്ടു ഭഗവാന്റെ പരിശുദ്ധനായിട്ടുള്ള ഭദ്രകാളിയും അതുപോലെ തന്നെ വീരഭദ്രനും ഒന്നിച്ചു വന്ന് നശിപ്പിച്ചപ്പോ മഹാദേവന്റെ നിർദ്ദേശത്തിനനുസരിച്ച് യാഗത്തെ നശിപ്പിച്ചപ്പോ ദക്ഷിൻ്റെ ശിരസ്സും കൂടി ദക്ഷിണാഗ്ന ഔജുഹാവോമാഗ്നിൽ ദഹിപ്പിക്കുകയുണ്ടായി അതോട് കൂടിയിട്ട് അഹങ്കാരത്തിന്റെ ശിരസ് അതങ്ങട്ട് ഹോമിച്ചു കളഞ്ഞപ്പോ ദക്ഷഭാവം ആ യജ്ഞത്തിൽ യജിക്കപ്പെട്ടു അഹങ്കാരം യജിക്കപ്പെട്ടു അതോട് കൂടിയിട്ട് പരിശുദ്ധനായി മാറി ഭഗവത് സ്മരണ അത് ഉണർന്നു വന്നു ഭഗവത് ഭാവം അത് വർദ്ധിച്ചു വന്നു അപ്പോൾ മനസ്സിലാക്കാറായി ഞാനല്ല യോഗ്യൻ ഭഗവാനാണ് യോഗ്യൻ മന്യൻ എന്ന് ചിന്തിക്കാറായി അപ്പോൾ എന്താ ദക്ഷിഗത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു വന്നിട്ടുള്ളത് ദക്ഷഭാവത്തെ എപ്പോഴാണോ യചിക്കപ്പെടുന്നത് അപ്പോഴാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുന്നത് ഇതല്ലാതെ കഴിയില്ല അർത്ഥം താൻ ശരീരമാണ് എന്ന അഹംബുദ്ധിയോട് കൂടിയിട്ട് ആ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല അത് ഏത് തലത്തിലെത്തിയിട്ടുള്ള ആളായാലും തരക്കടില്ലേ അതിന് യോഗ്യത അത് തന്നെയാണ് എന്നു വെച്ചാൽ അഹംഭാവം കളയുക എന്നുള്ളതാണ് അതല്ലാതെ ബാക്കിയുള്ളതൊന്നുമല്ല പ്രായമുണ്ടോ സ്ഥാനമുണ്ടോ മാന ഉണ്ടോ കുട്ടിയാണോ ഇതൊന്നുമല്ല ചോദ്യം അഹങ്കാരത്തെ കളയുക എന്നുള്ളത് തന്നെയാണ് ദക്ഷഭാവത്തെ കളയുക ആ ദക്ഷഭാവത്തെ അങ്ങനെ യചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഈശ്വരഭാവം അത് വളർത്തിക്കൊണ്ടുവരാം അതിന് നമുക്ക് ജീവിതത്തിൽ ഒരു ഭാവത്തെ സ്വീകരിക്കാൻ സാധിക്കും നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കുമോ എന്നുള്ളത് അറിയില്ലേ തന്നാൽ സ്വീകരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതെയ്ക്കൊണ്ടിരിക്കേ എടുക്കാം എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ക്രസ്ഥമാക്കാം എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ കാലത്ത് അതും കലി ബാധിച്ചിട്ടുള്ള ഈ മനുഷ്യ മനസ്സിന് എങ്ങനെ തൻ്റെ തന്നെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും അതറിയില്ല അപ്പോൾ പിന്നെ നല്ലതെന്താ ആശ്രയിക്കുക സർവകർമ്മങ്ങളും ഭഗവത്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആശ്രയിക്കുക അപ്പോൾ ആ ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ഈശ്വരഭാവത്തെ പകർന്നു തരുന്നു സദ്യോ ഹൃദ്യവരുദ്ധ്യേത്രകൃതി ഭേ ഹൃദയത്തിൽ പ്രചോദനമായിട്ട് പ്രകാശിച്ച് നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു സ്വരാട്ടായിട്ടുള്ള ഭഗവാൻ അതിലപ്പുറം നമുക്ക് എടുത്താൽ കിട്ടുമോ എന്ന് കിട്ടുന്നവർക്ക് എടുക്കാമെന്നല്ലാതെ കണ്ട് എടുത്താൽ എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല തന്നാൽ തന്നെ കിട്ടുമോ എന്നുള്ളത് സംശയമായിട്ടിരിക്കുന്ന കാലഘട്ടം അങ്ങനെ ഇരിക്കേ നല്ലത് പ്രാർത്ഥിച്ച് ആ ഒരു ഭാവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി വിധേയഭാവത്തിലിരിക്കുക ആത്മാങ്കിരിജാമതി സഹജരാഹ ീരം ഗൃഹം പൂജാ വിഷയം ഉപഭോഗരമാധിസ്ഥിതി സഞ്ചാരപദേക്ഷിണവിധി സ്ത്രോത്രാണി സർവാഗിരായകർമ്മകരോ തത്തതഖിലം ശംഭോ താരാധനം ആ ഒരു ഭാവത്തില് ഭഗവത്പാദത്തിൽ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ അവിടുന്ന് ഇങ്ങോട്ടൊഴുകി വരുന്ന അനുഗ്രഹ വിശേഷത്തെ ഉൾക്കൊള്ളാൻ കുറച്ചുകൂടെ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് എളുപ്പമുണ്ടാവുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അടുത്ത ഭാവം ധ്രുവഭാവമാണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ആശ്രയിച്ച് കിട്ടുന്ന ആ ഭാവം അത് ധ്രുവഭാവം തന്നെയാണ് ആശ്രയിക്കാറായ മൈ ധർമ്മ ലബ്ധി ഇനി അർത്ഥലബ്ധി എന്ന് കാണിച്ചു തരണു അടുത്ത കഥയിലൂടെ എന്താ ധ്രുവൻ്റെ അവസ്ഥാവിശേഷം നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് നമുക്കാണ് ജീവിതത്തിൽ പോരായ്മ ഉള്ളതെന്ന് ഒന്നുമല്ല ജനിച്ചിട്ടുണ്ടോ അവിടെ പൂർണതയുണ്ട് ജനിമൃതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആത്മഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് പൂർണ്ണഭാവം കൈവരിക്കുന്നത് അതല്ലാതെ ചെയ്യാൻ സാധിക്കില്ല അപ്പോ ജനിമൃതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം അതിനെന്തു വേണം തൻ ശരീരം എന്നുള്ള ഭാവം വിട്ട് ആത്മഭാവത്തിലേക്ക് ഉയർന്നെത്തുക തന്നെ വേണം അതല്ലാതെ സാധിക്കില്ല അതിനൊരു ധ്രുവസ്ഥിതി ഉണ്ട് അവിടേക്ക് എത്തേണ്ടതുണ്ട് സാധാരണയ്ക്ക് മനുവിൻ്റെ സ്വയംഭൂമിനേൻ്റെ വംശത്തെക്കുറിച്ച് വർണ്ണിച്ച് വരുമ്പോൾ അതിൽ ഉത്താനപാത രാജാവിൻ്റെ കഥയാണ് എടുത്തിട്ടുള്ളത് ധ്രുവനിലേക്കുള്ള ആ പരമ്പരയായിട്ട് കാണിച്ചു വരുന്നത് പ്രിയവ്രതൻ്റെ അല്ല ഉത്താനപാതൻ്റെയാണ് ഈ ഉത്താനപാദനെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് വളരെ രസമായിട്ട് ആദ്യം തുടങ്ങി ഒരു വർണ്ണനയുണ്ട് കാലങ്ങളെ കൊണ്ടാണ് ഓരോന്ന് 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 കുറേശെങ്കിലും അർത്ഥമായിട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം ഉത്താനപാതൻ എന്ന വാക്കിന് അർത്ഥം ധരിച്ചിരുന്നത് രണ്ട് വിവാഹം കഴിച്ചാൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയില്ലാണ്ടാവും എന്ന് ഒരു വ്യാഖ്യാനം കേൾക്കുകയുണ്ടായി അത് തമാശയായിട്ട് തോന്നുകയും ചെയ്തു രസമായിട്ട് തോന്നി അതിനടുത്ത തലമുറ ധ്രുവന്റെ കാര്യം ധ്രുവസ്ഥിതി എന്നുള്ളത് പക്ഷെ ജീവിതത്തെ കുറിച്ച് വർണ്ണിച്ചതിൽ ധ്രുവനും രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ കേവലം രണ്ട് വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണോ ഇത് തന്നെ ചിന്തിച്ചു പോവുക അല്ല അതിനീതമായ ഒരു ധ്രുവസ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനെന്താ നേടിയെടുക്കേണ്ടത് ഈശ്വരഭാവം ഉത്താനപാദന രാജാവിനെ അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പുത്രമേവാ ചിന്തയത് ഭഗവാനീ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുത്രനെ ധ്യാനിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അപ്പോ ഉത്താനവാദന എന്നുള്ളടത്തെ കാലു നിലയ്ക്കോ നിലത്തുറയ്ക്കാത്ത ആ ഭാവത്തിലേറെ പിന്നീടൊരർത്ഥം കിട്ടുകയുണ്ടായി അത് ഉത്കർഷത്തിലേക്ക് കാലുയർത്തി വെച്ചിട്ടുള്ള ഒരാൾ എന്നൊരർത്ഥം ആചാര്യന്മാരിലൂടെ പകർന്നു കിട്ടുന്നതാണ് അത്രയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാറുള്ളു കാരണം ഒന്ന് തീർച്ചയാണ് അതാണ് അർത്ഥമെങ്കിൽ ഭൗതികത്തിലെ എന്ത് അനുഭവം വന്നാലും വിരോധമില്ല ജീവിതത്തിലെ അപൂർണഭാവത്തിൽ ദുരനുഭവങ്ങൾ ദ്വന്ദ്ഭാവത്തിൽ ഇരിക്കുമ്പോൾ സുഖദുഃഖങ്ങളെന്ന് പറയുമ്പോൾ ആധിക്യം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ദുഃഖത്തിനേ വരാൻ ന്യായമുള്ളൂ ഇതല്ലാത്തതൊന്ന് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നന്ന പ്രയാസമുണ്ട് വില്ലുമംഗലം സ്വാമികളെ പോയാൽ പോലെ ആയാൽ പോലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു തലത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഏത് ദുരനുഭവങ്ങളും ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നു ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ അപ്പോൾ കൂടെ തനിക്ക് ബന്ധുവായിട്ട് തനിക്ക് അനുകൂലമായിട്ട് ഭാഗവതത്തിലെ ശ്രീനാരദ മഹർഷിയുടെ ജീവിതത്തെക്കുറിച്ച് പറയും പറയുന്നുണ്ട് ഏത് ദുരനുഭവത്തെയും അനുഗ്രഹം മന്യമാനാം ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഭഗവത്പാദത്തിലേക്കുള്ള യാത്രയ്ക്ക് അത് അനുകൂലമായി കണ്ടുകൊണ്ട് യാത്ര തിരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് സാധിക്കുക സാരഗ്രാഹിയായിട്ട് അതിൻ്റെ നല്ലതിനെ എടുക്കാൻ കഴിഞ്ഞിട്ട് അമ്മ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷാവുകയോ ചെയ്തത് എടുത്തു വെച്ച് പറയാറുണ്ട് അമ്മ മരിച്ചിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹമാണോ ആണ് പുത്രൻ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുഗ്രഹം അമ്മയ്ക്ക് കൂടി ഓടിക്കൊടുത്ത് അമ്മയെ അനുഗ്രഹിച്ചു എന്നൊരു ഭാവം അതിലുപരിയായിട്ട് ഈ മകന് ഭഗവാനിലേക്കുള്ള യാത്രയ്ക്ക് അമ്മയുടെ സ്നേഹം വിഘാതമായി മാറുന്നു എങ്കിൽ ആ അമ്മയെ അനുഗ്രഹിച്ച് മുന്നേ തന്നെ ഭഗവാൻ കൊണ്ടുപോയാൽ അമ്മയെയും പുത്രനെയും അനുഗ്രഹിക്കലാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ അത് എടുക്കാൻ സാധിച്ചാൽ അനുഗ്രഹം അത് അനുഗ്രഹം തന്നെയാണ് ഈ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ ഭഗവാനെ സേവിച്ച് ഒരു സാത്വിക സാത്വികഭാവം വളർന്ന് വളർന്നെത്തുമ്പോഴാണ് ഏത് ഇരുന്നാലും തിരക്കടില്ല അതിലത്തെ ദുരനുഭവങ്ങളൊക്കെ തന്നെ നമുക്ക് സത്തായിട്ട് ചിന്തിക്കാറാവുക അതാണ് ധ്രുവന് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകത ഉത്താനപാദരാജാവ് രണ്ട് വിവാഹം കഴിച്ചു സുനീതി സുരുചി രണ്ടുപേര് ഇതിനെ നമ്മളിൽ തന്നെയുള്ള സത്വഗുണവും രജോഗുണവുമായിട്ട് ചിന്തിച്ചാൽ ഒന്ന് തീർച്ചയായും ഈ രജോ ഗുണത്തെ അതിജീവിച്ച് സത്വഗുണത്തെ തനിക്ക് സ്വാധീനപ്പെട്ട് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല അതുകൊണ്ട് തന്നെ സുനീതി സത്വഗുണം ഉണ്ടാവുകൊണ്ട് ഒന്ന് തഴയപ്പെട്ടുകൊണ്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ രജോഗുണത്തെ വളരെ രസമായിട്ട് സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ടാവും അപ്പുറത്തേക്ക് ഇത്തിരി സത്വഗുണം ഒന്ന് ഈശ്വരഭാവത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് സ്വീകരിക്കാൻ ആർക്കാ സാധിക്കുക അത്ര എളുപ്പമൊന്നുമില്ല അതുകൊണ്ട് രാജാവ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത് സുനീതിയെയും സുനീതിയുടെ പുത്രനായിട്ടുള്ള ധ്രുവനെയാണ് ഇതാണ് പ്രകൃതം ജീവിതത്തിൽ നമുക്കൊക്കെയുള്ള അവസ്ഥ ഇത് തന്നെയാണ് സത്വഗുണത്തെ സ്വീകരിക്കാൻ നമുക്ക് ഇത്തിരി പ്രയാസമുണ്ട് അവിടെ എത്തുമ്പോഴാണ് ഓരോന്ന് ഓരോന്ന് തടസ്സം ഉണ്ടാവുക ഇത്തരത്തിലുള്ള സുരുചിമാരെ തടസ്സം ഉണ്ടാവുക ധ്രുവനും ഉത്തമനും സമപ്രായക്കാരെ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് സാധാരണ രീതിയിൽ കഥാഭാഗം ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് സാധാരണ രീതിയിൽ ഏത് കുട്ടികളും ആഗ്രഹിക്കുന്ന വിധത്തിൽ അച്ഛൻ്റെ ലാളനേൽക്കാൻ കൊതിച്ചു കൊണ്ട് ദയത്തിച്ചേർന്നു ഉത്തമനെ എടുത്തിൽ ആളിച്ചു സുരിജി പുത്രനാണ് രജോ ഗുണപ്രധാനമായിട്ടുള്ള ഏതിനെയും സ്വീകരിക്കാൻ തയ്യാറാണ് സത്വഗുണപ്രധാനായിട്ടുള്ളതാണെന്നാൽ ഒന്ന് മടിക്കും ഇത് ബുദ്ധിമുട്ടാവും അമ്പലത്തിൽ പോവൽ സ്ഥിരാക്കിയിട്ട് കൊണ്ടു നടക്കാൻ ഏയ് അത് പറ്റില്ല നാമം ചോദിക്കുക ഒന്ന് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാൻ അത് സാധിക്കില്ല വേറെ ഏതെല്ലാം കാര്യങ്ങൾ എന്ത് ദുർഘടം ഉണ്ടെങ്കിലും തിർക്കടില്ലയോ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാൻ ഒരു വിരോധവും ഇല്ല ഇനി അത് വേറെ തിരിച്ച് പറയണ്ടെന്നേ ഉള്ളൂ കാരണം പ്രകൃതത്തിൽ കാണുന്നത് ഒന്ന് ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അതൊന്ന് സ്ഥിരതയോട് കൂടിയിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കില്ല എന്ന് മാത്രമല്ല ശ്രമിക്കുക പോലും ചെയ്യില്ല എന്നിട്ട് വേണ്ടേ സാധിക്കുമെന്ന് നോക്കണമെങ്കിൽ ശ്രമിക്കുക പോലും ചെയ്യില്ല എന്നാ നേരെ മറച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളോ വളരെ എളുപ്പത്തിൽ അതിനേക്കാൾ നല്ലത് ഇതുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളതാണ് സുരുചിപക്ഷത്ത് സ്വീകരിക്കാൻ ആളുണ്ട് ഇല്ലെങ്കിൽ സ്വീകരിപ്പിക്കാൻ പറ്റിയ മാർഗമുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ ഇന്നത്തെ കാലഘട്ടം കുറച്ചു മുന്നേ പരമ്പരയായിട്ട് ഭജനം നാമം ജപിക്കുക ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് ആ മാർഗത്തിലൂടെ നയിക്കാൻ പല വിധത്തിലുള്ള പരമ്പരകൾ കുടുംബ പാരമ്പര്യം ഗുരു പരമ്പര ഇങ്ങനെ പല ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് ഈ പാരമ്പര്യങ്ങളൊക്കെ ഇല്ലാതെയുണ്ടായി അച്ഛനമ്മമാരുടെ കുട്ടികളിലേക്ക് ീശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ആ ഒരു പാരമ്പര്യം എവിടെയോ കണ്ണിയേറ്റുപോയി ഗുരുപരമ്പര സന്യാസി പരമ്പര എന്നല്ല ഞാൻ പറയുന്നത് ഗുരുപരമ്പര വിദ്യാഭ്യാസം കുറച്ചു മുന്നേ വിദ്യാഭ്യാസ രീതിയിൽ കുറേശക്കെ ഈശ്വരഭാവം കലർത്തിക്കൊണ്ട് ഉണ്ടായിരുന്നു ഇന്നോ അതില്ലാതെയുണ്ടായി ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഈശ്വരഭാവത്തെ കൊടുത്തുകൊണ്ട് ഒരു രീതി ഉണ്ടായിരുന്നു ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇന്ന് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രമാണ് ഏതിൽ നിന്നും ഈശ്വരഭാവത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ടാണ് ബാക്കിയുള്ള പുരോഗതിയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് എൻ്റെ ഈ ചെറിയ ബുദ്ധി തോന്നിയിട്ടുള്ളൊരു ഭാഷ്യം പുരോഗതി ഒക്കെ നന്നായി അതിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ളത് ഈശ്വരഭാവത്തെയാണ് അതുകൊണ്ട് എന്തു വന്നു ചൈതന്യത്തെ മാറ്റി നിർത്തി ബാക്കി സ്വീകരിച്ചത് ജഡഭാവത്തെ എന്നുവെച്ചാൽ ശിവനെ മാറ്റി നിർത്തി ശവത്തെ സ്വീകരിക്കുന്ന അവസ്ഥയായി ഇത് എത്രമാത്രം പുരോഗതിയാവും എന്നുള്ളത് സമയം പോലെ ചിന്തിച്ചാൽ മനസ്സിലാക്കാം ശിവനില്ലാതെയുണ്ട് ശവത്തിനെ കൊണ്ട് മാത്രം പുരോഗതി മുനേമുക്ക നാഴിക നേരത്തേക്ക് ഉണ്ടാവില്ലേ അതിലൊന്നും അതിൻ്റെ മുമ്പേ അതിൻ്റെ വിവരറിയും ഈ ശവത്തിനെ സൂക്ഷിച്ചാൽ അപ്പോ പുരോഗതിയിൽ നിന്ന് ശിവനെ മാറ്റി നിർത്തിയിട്ട് ശവത്തെ സ്വീകരിച്ച അവസ്ഥ നമ്മളെ പുരോഗമി പുരോഗതിയിലേക്ക് എത്തിക്കുവോ അതോ അധോഗതിയിലേക്ക് എത്തിക്കോ എത്തുന്നത് അധോഗതിയിലാണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ടി വരുന്ന തോന്നണില്ല ഒന്നും ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇല്ല ഇവിടെ ഉത്താനപാദ രാജാവ് രജോഗുണപ്രധാനമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി അതിൽ നിന്ന് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടുള്ളത് സുനീതിയെ സത്വഗുണത്തെ ആ സുനീതിയിൽ പറഞ്ഞ പുത്രനെയും ഒന്നെടുത്തിൽ അളിക്കാൻ കുറഞ്ഞൊരു സമയമെങ്കിലും ജീവിതത്തിൽ കുറഞ്ഞൊരു സമയമെങ്കിലും ഒന്ന് സത്വഗുണപ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈശ്വര ഭാവത്തിലൂടെ എന്ന് ചിന്തിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് കുറഞ്ഞൊന്നെടുത്തിൽ അളിക്കാൻ എന്തുകൊണ്ട് സുരുചിയെ ഭയപ്പെടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ രംഗത്തേക്ക് വന്നിട്ടുള്ള സുരുചി രജോ ഗുണം മുന്നിട്ട് വന്നപ്പോ തഴഞ്ഞുധ്രുവനെ പറഞ്ഞത് എന്താ ഗർഭസംഭവം രാജപുത്രനാണെങ്കിലും അന്യ സ്ത്രീ ഗർഭസംഭവം അംഗീകരിക്കപ്പെടുന്നതല്ല ഇനി അഥവാ നിനക്ക് ഭൗതിക ഭാവത്തെ കുറിച്ച് ചിന്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തപസ് ആരാധ്യപുരുഷം തസൈവാനുഗ്രഹ മേ ഗർഭേ ത്വം സാധയാത്മാന സത്വഗുണമായിട്ടിരുന്നു കൊണ്ട് കരിയില്ല രജോഗുണത്തിലേക്ക് താഴ്ന്നു വന്നാൽ അംഗീകരിക്കാം ധ്രുവനോട് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെ സേവിച്ച് അവിടെ നിന്ന് ഉയർന്നു നിൽക്കുന്ന സത്വഗുണഭാവത്തിൽ നിന്ന് തരം താഴ്ന്ന് രജോ ഗുണത്തിലേക്ക് വന്നാൽ അംഗീകരിക്കാൻ ആളുണ്ടാവു അതല്ലാതെ ഏണ്ട് ഈ സത്വഗുണത്തിൽ നിന്നാൽ അത്ര അധികം നേരെയോ എന്ന് തോന്നണില്ല ഇന്ന് കാലമതാണ് ഹൃദയുഗത്തിലാണെന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല സത്വഗുണത്തെ തന്നെ അംഗീകരിക്കേണ്ടതാണ് വരിക പക്ഷേ കലികാലത്തിലായതുകൊണ്ട് കൊണ്ട് സത്വഗുണത്തെ ഒട്ടും അംഗീകരിക്കില്ല ഉണ്ടെങ്കിൽ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും തന്നെയാണ് പ്രാധാന്യം സത്വഗുണത്തിന് ഒരു പ്രാധാന്യം കിട്ടാൻ സാധിക്കില്ല പക്ഷെ വളർന്നു വരും എന്താണല്ലേ സത്യത്തിന് എന്നും ആരും നിലനിൽപ്പുണ്ട് ആ സത്യം എന്നുള്ളത് തീവ്രമായ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ സത്യമെന്നതോ ബ്രഹ്മാതു തന്നെ ആ സത്യം അത് ബ്രഹ്മം തന്നെയാണ് അതിനോട് എന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതമായിട്ടുള്ളതാണ് അത് തിരിച്ചറിയണമെന്നേ ഉള്ളൂ അത് തിരിച്ചറിയാറായില്ല ധ്രുവന് ആ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല ഇപ്പോൾ തനിക്ക് അംഗീകാരം കിട്ടിയില്ല എന്ന് വന്നപ്പോൾ സ്വതമേ സത്വഗുണം ആധിക്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനാവമാനങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല ആധിക്യം വരണം സത്വഗുണം തുടങ്ങിയാൽ പോരാ സത്വഗുണ ആധിക്യം വരണം ഏത് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നിശേഷം ഇല്ലാതെ കണ്ടാക്കി ജയിക്കാനുള്ള സത്വഗുണം ആധിക്യം ഉണ്ടായാലേ സാധിക്കുള്ളൂ അത്രയായിട്ടില്ല അതുകൊണ്ടാണ് കുറഞ്ഞൊരു മനപ്രയാസം നേരിട്ടത് അമ്മയുടെ അടുത്തേക്ക് എത്തി സങ്കടം പറഞ്ഞു അമ്മയ്ക്കും സങ്കടം തോന്നി പക്ഷേ ആ അമ്മയുടെ ഒരു സ്വഭാവമുണ്ട് അഗതിയായിട്ടുള്ള സുനീതി നിത്യമഗതി ശരണം ഗതാബോധ നിത്യവും അനുസ്യൂതം ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവവിശേഷം ആ സുനീതിക്ക് ഉണ്ടായിരുന്നു സത്വുണത്തിൻ്റെ പ്രത്യേകത അത് തനിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള സാഹചര്യം ആയിക്കോട്ടെ ജീവിതത്തിലെ ശരണം ഗതാബോധ ത്വമേവ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ടാണ് ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളത് സുനി അതുകൊണ്ട് ഏത് ദുഃഖം വരുമ്പോഴും ചഞ്ചലിപ്പില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതൊരു ഘട്ടം അതങ്ങോടെ കഴിഞ്ഞാൽ അവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് എന്താ സുനീതി പറഞ്ഞിട്ടുള്ളത് ഒന്ന് നല്ലതിനെ സ്വീകരിക്കുക ഒരമ്മയുടെ നിർദ്ദേശം നല്ലതിനെ സ്വീകരിക്കൂ ഉണ്ണി അല്ലാത്തതിനെ കളയാൻ സാധിക്കണം എന്താ നല്ലത് ചെറിയമ്മ പറഞ്ഞ് തന്നിട്ടുള്ളതിൽ തേൻ നല്ലതിനെ എടുത്തോളൂ അതേതാ തപസാരാധ്യപുരുഷം ഭഗവാനെ സേവിക്കുക എന്നുള്ളത് ആര് പറഞ്ഞു തന്നാലും ഏത് ബന്ധുവായാലും ശത്രുവായാലും ആയിക്കോട്ടെ പറഞ്ഞു തരുന്ന കാര്യം ഭഗവാനെ സേവിക്കാനാണോ അത് നല്ലതാണ് വേറെ എന്തെങ്കിലും കാര്യമാണ് പറയണതെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കാം ഇവിടെ ഇതാ പറഞ്ഞിട്ടുള്ളത് തപസ ആരാധ്യപുരുഷം അപ്പം അതിന് അടുത്ത ഭാഗം എന്നുള്ളതാണ് തസൈവാനുഗ്രഹീണമേ ഗർഭേത്വം സാധയാത്മാനം യതീക്ഷ നൃപാസനം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഫലമാണ് അത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കണ്ട ചെയ്യേണ്ടത് ചെയ്താൽ മതി ഭഗവാനെ ആരാധിക്കുക ആശ്രയിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം ഫലദാതാവായിട്ടുള്ള ഭഗവാനാണ് ഫലത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതവിടേക്ക് വിടുക ഇനി ഈ പറഞ്ഞതിന് വല്ല സാരമുണ്ടോന്നാണെങ്കിൽ ഉണ്ട് എന്റെ അനുഭവം വേറെ എന്തിനേക്കാൾ പാഠം അതാണ് സ്വാനുഭവം ശ്രീശിവ ബ്രഹ്മർഷി ഭാഗവതം പരീക്ഷിത് ഉപദേശിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് സംസാരിണാം ഭാഗവതത്തിൻ്റെ അന്തരാശയം അത് ഗഹനമായി കിടക്കുന്ന ആശയം എന്താണ് എന്നുള്ളത് ഭാഗവതത്തെ ഉപാസിച്ച് തൻ്റെ അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പറയാറായി ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി സംശയമില്ലാതെ പറയാറായിട്ടുണ്ട് അതുപോലെയാണ് ഗുരുനാഥന് സംശയക്ഷേത്താവായിട്ട് പറഞ്ഞു തരാൻ സാധിക്കണം സുനീതി തൻ്റെ പുത്രന് സംശയമില്ലാതെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആരാധ്യപുരുഷം ഭഗവാനെ തന്നെ ആരാധിക്കുകയാണ് വേണ്ടത് ആരാധയാതം യദീക്ഷമോ യഥാം ഏത് സൗഭാഗ്യവും ആയിക്കൊള്ളട്ടെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഭഗവാനെ ആശ്രയിച്ചോളൂ ഇതിൽ പറഞ്ഞു വരുമ്പോൾ സംശയം ഇതേപോലെ വരുന്നത് ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവത്പദത്തിലെത്തുക യോഗി ഭാവത്തിലെത്തുക അല്ലെങ്കിൽ തുലീയ ഭാവത്തിലെത്തുക ഇതല്ലാതെയ്യേണ്ടേ തുച്ഛമായ കാര്യങ്ങൾക്ക് ഭഗവാനോട് ചോദിക്കണോ വേണ്ട സംശയമില്ല പക്ഷേ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല കാരണം നമുക്ക് തുച്ഛമായ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളൂ അതിൽ കൂടുതൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല അപ്പം നമുക്കറിയണ കാര്യമില്ലേ ചോദിക്കാൻ നിർത്തിയുള്ളൂ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തായാലും ചോദിച്ചു ചോദിച്ചാവില്ല പക്ഷേ ഭട്ടതിരിപ്പാട് പറയണു ചോദിക്കുന്ന നമുക്ക് വിവരമില്ലെങ്കിലും തരുന്ന ഭഗവാന് വിവരമുണ്ട് എന്താണെന്നല്ലേ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അനഭ്യർത്ഥിതാനഭ്യർത്ഥാന് കാമാനജസം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ചാ ഭഗവാൻ വിവരം ഉണ്ടാവുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ എന്നും ധാരണ ഉണ്ടായതുകൊണ്ട് ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ നമുക്ക് തരും വിവരം ഉണ്ടാവുകൊണ്ടാണ് ചോദിച്ചത് മുഴുവൻ തരുകയെന്ന് പറഞ്ഞാൽ വിവരക്കേടാണ് എന്നു വെച്ചാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഒക്കെ ചോദിക്കേണ്ട അത് കുറച്ചൊക്കെ കുഴപ്പമില്ലാത്തതൊക്കെ തരും അത് കഴിഞ്ഞാലോ അനഭ്യർത്ഥിതാൻ ചോദിക്കാത്തത് തരും ഇതെന്താ ചോദിക്കാത്തത് ചോദിക്കുന്നത് എന്തായാലും തുച്ഛങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നശിച്ചു പോണ കാര്യങ്ങളെ ചോദിക്കുള്ളൂ കാരണം നമ്മൾ നശിക്കുന്നവരാണോ നശിക്കുന്ന കാര്യം നമുക്കറിയുള്ളൂ അതല്ലാത്തതൊന്ന് ചോദിക്കാനറിയില്ലേ അനഭ്യർത്ഥിദാൻ കാമാനജസം വിതരസി ചോദിക്കാത്തത് തരുന്നുണ്ട് അതെന്തോ അനവധി തരനുണ്ട് അതിലൊന്ന് അനഭ്യർത്ഥിദാൻ കാമം അതെതാ പറഞ്ഞുവല്ലോ കുറഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളാരും സ്വതവേ ചോദിക്കാറില്ല ഭഗവാനോട് ഭഗവാനെ ഭഗവത്പാദ ഭക്തി ഉണ്ടാവണേ ഉണ്ടാവണേന്ന് നമ്മളാരും ചോദിക്കാറില്ല സംശയൊന്നുമില്ല എനിക്ക് എന്താന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഇപ്പോഴേ ചോദിക്കാൻ തോന്നി ഇതിനു ഇതിനുമുമ്പ് ചോദിക്കാൻ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലേ ഞാനും നിങ്ങൾ തമ്മിലും എന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ ഇക്കാര്യത്രയും ഭേദമില്ലാന്ന് തന്നെ വേണ്ടേ ചിന്തിക്കാൻ അതുകൊണ്ട് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾക്കാർക്കും നല്ല ബുദ്ധി ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഉണ്ടാകും കാലം കൊണ്ടുണ്ടാകും ഭഗവത്പാദത്തിൽ ഒരു തീവ്രമായ ഭക്തി ഉണ്ടാവാൻ നമ്മൾ ചോദിക്കാറില്ല കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കാണ്ട് ഭഗവാൻ കുറേശ്ശെ കുറേശോ ആ ശ്രദ്ധ ഉണ്ടാക്കിത്തരും അത് കുറേശോ വളർന്നു കിട്ടിയാൽ പിന്നെ നമുക്ക് ചോദിക്കാറാവും ഭഗവാനെ അങ്ങനെ എന്തോ ഒരു ഉണ്ടല്ലോ ഈ എന്താണെന്ന് പറയാറായിട്ടില്ല അതാണേ ഈ എന്തോന്ന് ഒരു പിടിച്ചു വിളിക്കണുണ്ട് കർശദീതി എന്ന് പറഞ്ഞിട്ട് ആ എന്തോ ഒന്ന് ഉണ്ടല്ലോ അതും കിട്ടി കിട്ടിയാൽ കുഴപ്പല്ലായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് ത്വയ്ഭക്തി അചഞ്ചലം ഭഗവാനെ അവിടുത്തെ പാദത്തിൽ അചഞ്ചലമായിട്ടുള്ള ഒരു ഭക്തി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാറായത് അത് പ്രാർത്ഥിക്കാറാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ വേണ്ടാന്ന് പറയാറാവു ദേവരെ ചോദിച്ചിരുന്ന ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള വസ്തുക്കളൊക്കെ വേണ്ട എന്ന് പറയാറാവും എങ്ങനെ പറയാറാകുമ്പോഴേക്കാ ത്വയ്ഭക്തി അചഞ്ചലം അചഞ്ചലമായിട്ടുള്ള ഭക്തി എന്ന് പറയാറാവുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ വേണ്ടാന്നാകും അപ്പോ ആ ഭക്തി നമ്മൾ ചോദിക്കാതെ നമുക്ക് കുറച്ച് കുറച്ച് തരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് അച്ചഞ്ചൽ ആം ഭക്തിയും ശരി അതിനപ്പുറം ഭഗവാൻ ഭാഗവതത്തിലൂടെ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ രഹസ്യമായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട് ഞാൻ ആത്മതനാണ് എന്നെ തന്നെ കൊടുക്കും പരമാനന്ദ സന്ദ്രാം പരമമായ ആനന്ദത്തെ കൊടുക്കുന്നതാണെന്ന് ഇതും നമ്മൾ ചോദിക്കാറില്ല അപ്പൊ ചോദിക്കാതെ തരുന്നതാണെന്ന് ഇതൊക്കെ അർത്ഥം അനഭ്യർത്ഥിതാനഭ്യർത്ഥാന് കാമാന രസം ഇത് അനുഭവത്തിലൂടെയാണ് പറയാൻ കഴിയുന്നത് അല്ലാതെ കഴിയില്ല സുനീതി എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ചാൽ സർവദുഖത്തിന് നിവാരണം എന്ന് മാത്രമല്ല പരമമായ ആനന്ദവും ലഭിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഭൗതിക നേട്ടത്തിന് വേണ്ടി എന്നല്ല ഏതും ലഭിക്കാൻ സാധിക്കും ഭഗവാനെ ആശ്രയിച്ചോളൂ അകാമ സർവകാമോ വോക്ഷകാമ ഉദാരധീഹി തീവ്രേണ ഭക്തിയോഗം പരം അമ്മയുടെ വാക്കാണ് ഒരു കുട്ടിയെ ഏറ്റവും അധികം അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ നിർദ്ദേശം സ്വീകരിക്കത്തക്ക രീതിയിലാക്കുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇത് നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ കാലത്തിന് വന്നിട്ടുള്ള വലിയ ചുരി അതുകൊണ്ട് ഇനിയാണ് ഭാഗവതം പറയുന്നത് ഗുരുർന്ന പറഞ്ഞാൽ അബദ്ധായി പോകുന്നേ ഉള്ളു എന്താന്നല്ലേ അങ്ങനെയുള്ള ഒരു അമ്മയെ അമ്മയാണെന്ന് പറയാൻ കൊള്ളില്ല ജനനീന്ന സാസ്യാൽ എന്ന് ഭാഗവതം പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇന്ന് ഒരു പദം അതിലുപയോഗിക്കണം മാത്രമല്ല പ്രത്യേകിച്ചും സ്ത്രീ വിഭാഗത്തിൽ പിറന്നുപോയി എന്നുകൊണ്ട് സ്ത്രീ ആവിധത്തിൽ പറയുന്നതിൽ ഉദാത്തമായ മാതൃഭാവത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ എങ്ങേ വശം അമ്മയല്ല എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ പ്രയാസം തോന്നുകയാണ് ആ വിഭാഗത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടി വന്നി വരണില്ലേ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നഷ്ടപ്പെട്ടത് ചുതി അമ്മയിൽ നിന്ന് ഈ ഒരു നിർദ്ദേശം ഒരു കുഞ്ഞിന് കിട്ടാതെ ഉണ്ടായിപ്പോയി എന്നർത്ഥം ഇവിടെ സുനീതിയിൽ നിന്ന് ധ്രുവന് അതിൽ ധ്രുവൻ അതനുസരിച്ച് തീരുമാനം എടുത്തു ഭഗവാനെ സേവിക്കാൻ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ആ അമ്മയുടെ പൂർണമായിട്ടുള്ള അനുഗ്രഹം അത് നേടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് സംശയലേശമിന്നി അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോ അറിയില്ലായിരുന്നു എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് അത് നിർദ്ദേശിക്കാൻ അമ്മയുടെ വാത്സല്യം കൊണ്ട് സാധിച്ചില്ല അവിടെ വഴി നിർദ്ദേശിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഇതാണ് ലക്ഷ്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എങ്ങനെ എങ്ങനെയെന്ന് ഈ ആളെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ മാത്രം ആ അമ്മയ്ക്ക് സാധിച്ചില്ല അവിടെ മാതൃപുത്രഭാവം സ്നേഹം എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് പ്രാർത്ഥന ഇതിലല്ലാതെ കണ്ട് മറ്റൊന്ന് ഒരു മാർഗനിർദ്ദേശം അതിനൊരു ഗുരുനാഥൻ വേണം ജ്ഞാന നിർദ്ദേശം ആരുണ്ട് ഭഗവാനെ അറിഞ്ഞിട്ടുള്ള ഒരാള് ഗുരുനാഥൻ എന്നാലേ അജ്ഞാനത്തിൻ്റെതായ ഇരുട്ടിനെ നീക്കിയിട്ട് ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അതല്ലാതെ കൊണ്ട് തനിക്ക് അനുഭവപ്പെടാത്ത ഒന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല ആരാണ് അങ്ങനെ ഒരാളുള്ളത് നാരം ദീതി നാരദ ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരാളുണ്ട് ശ്രീനാരദ മഹർഷി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഏതും ഭവൽപ്രേരണ ഭഗവാന്റെ പ്രേരണയാണ് ശ്രീനാരദ മഹർഷി ആ ഉണ്ണിയുടെ മുന്നിരത്തിച്ചേർന്നു ഗുരുനാഥൻ തൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ശിഷ്യനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് മാർഗ്ഗനിർദ്ദേശം ചെയ്യുമ്പോഴാണ് ശരിക്കും ഗുരുനാഥനാവുന്നത് എന്നാൽ ഈ അന്ധകാരത്തിൽ നിന്ന് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ അതല്ലാതെയുണ്ട് ചോദിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാമെന്നാൽ അതിപ്പോൾ അവിടെ കിട്ടിക്കൊള്ളന്നില്ല ആ ആളെ അറിഞ്ഞു വേണം ഒന്ന് പരീക്ഷിച്ചു ഭൗതിക നേട്ടം ഇല്ലാതിരുന്നതാണ് ഈ ഉണ്ണി ഇറങ്ങിത്തിരിക്കാൻ കാരണമായത് അതങ്ങ് സാധിപ്പിച്ചു കൊടുത്താൽ പോരെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുക രാജസുഖം അനുഭവിക്കുക എന്നുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നടത്തി തരാം തിരിഞ്ഞു നടന്നോളൂ കൊട്ടാരത്തിലേക്ക് ഇല്ല വഴിത്തിരിവ് അതാണ് ഭൗതികത്തിലെ കോട്ടങ്ങളും ദുഃഖവുമാണ് വഴിത്തിരിവുണ്ടാക്കിയത് ശരിയാണ് അത് വഴി തിരിച്ചു കിട്ടിയിരിക്കണു ഭഗവാനിലേക്കുള്ള ആ മാർഗം തിരിഞ്ഞു കിട്ടിയിരിക്കണു ഇനി ഒരിക്കലും അവിടെ നിന്ന് പിന്നോട്ട് എന്നുള്ളത് ഇല്ലാന്നർത്ഥം ആ ഉറച്ച തീരുമാനം ധ്രുവസ്ഥിതി അതുകൊണ്ട് എന്താ ധ്രുവൻ ആവശ്യപ്പെട്ടുള്ളത് ഗുരുനാഥോ അങ്ങ് എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകുന്ന ആളാണ് ഞാൻ ഭഗവാൻ്റെ അടുത്തേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ട നിർദ്ദേശം തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന പക്ഷം എനിക്ക് ഗുരുനാഥൻ തന്നെയാണ് അല്ലാത്ത പക്ഷം അങ്ങ് വഴിമാറി നിൽക്കുക ഞാൻ മുന്നോട്ട് ഈ ധ്രുവസ്ഥിതി ഇതാണ് നേടിയെടുക്കേണ്ടത് ദൃഢനിശ്ചയം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പിന്നോട്ടില്ല തിരിഞ്ഞു നോക്കാതെ ഏത് ഗുരുനാഥനും ഈശ്വരനും അംഗീകരിക്കുന്നതാണത് ആ ദൃഢനിശ്ചയം ശ്രീനാരദ മഹർഷി അംഗീകരിച്ചു ഒന്നൊക്കെ പറഞ്ഞാൽ തടഞ്ഞു നിർത്തിയ കയ്യ് എത്തിയിരിക്കണം എൻ്റെ കൈയും വെച്ചിട്ടങ്ങട് അനുഗ്രഹിച്ചു ആ ഉണ്ണിയ ഗുരുനാഥനായിട്ട് എന്താ ഗുരുനാഥൻ്റെ ധർമ്മം ഈശ്വരങ്കിലേക്കുള്ള വഴി തിരിച്ച് തെളിയിച്ചു കൊടുക്കുക അതിൻ്റെ പൂർണ്ണഭാവം വെറുതെ വഴി കാണിച്ചു കൊടുത്താൽ പോരാ അനുഭവപ്പെടുത്തി കൊടുക്കുക അതാണ് ഗുരുനാഥൻ്റെ ലക്ഷ്യം മധുവനത്തിൽ കൊണ്ടുപോയിരുത്തിയ ശാന്തമായ ആ സ്ഥാനത്ത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സഗുണം ഭാവത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ പറഞ്ഞു കൊടുത്തു നിർഗുണഭാവത്തിലല്ല ഭാഗവതത്തിൽ പലയിടത്തും കാണാം അങ്ങനെ സഗുണം ഭാവത്തിൽ ഉള്ള രൂപവർണ്ണനയോട് കൂടിയിട്ട് തപസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് പ്രജയതസ്സുകൾക്ക് കൊടുത്തിട്ടുണ്ട് ധ്രുവന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പലയിടത്തും കാണാം നിർഗുണ നിർഗുണബ്രഹ്മമായിട്ടുള്ള ഭഗവത് കുറിച്ച് എന്ന് ഭാഗവതത്തിൻ്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിന് സഗുണവർണ്ണനാണ് എന്തിന് സഗുണാരാധന അതോ നമ്മളെ നിർഗുണത്തിൽ എത്തിയിട്ടില്ല സഗുണത്തിൽ തന്നെയാ ഗുണത്തോട് കൂടിയിട്ടാണ് അത് ഏത് ഗുണത്തിലിരിക്കണോ എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ എന്തായാലും നിർഗുണത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തത തമോ ഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ സത്വഗുണത്തിലാണോ ഇരിക്കുന്നത് എന്ന് സ്വയമേവ വിചിന്തനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ വേറൊരാളെ പഠിച്ചതുകൊണ്ട് നമ്മളെവിടെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല മറ്റൊരാളുടെ ഗുണം എന്താണെന്ന് ചിന്തിച്ചാൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ലക്ഷണമൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ഗുണത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ലക്ഷണമൊക്കെ പറയുന്നുണ്ട് ഈ ലക്ഷണം വെച്ച് വേറൊരാളെ പരീക്ഷിക്കാൻ നിന്നാൽ പരീക്ഷണം എപ്പോഴും മറ്റുള്ളവർക്കാണ് പതിവുള്ളത് അവനവനെ പരീക്ഷിക്കാറില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അത് കാണിച്ചു തരുന്നുകൊണ്ട് പരീക്ഷ എപ്പോഴും ബാക്കിയുള്ളവർക്കല്ലേ അവനവൻ അല്ലല്ലോ പരീക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് എടോ നീയ്യ് എന്നാണ് ഞാൻ പഠിച്ചുവോ എന്നുള്ളത് ചിന്തിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ജയിക്കുക അവനവൻ പതിവില്ല മറ്റുള്ളവർ ജയിച്ചോ തോറ്റോ എന്ന് പറയും പതിവുണ്ട് ജയിക്കുകയും തോൽക്കുകയും പതിവുണ്ട് അവനവൻ ജയിച്ചോ തോറ്റോ എന്ന് നോക്കാറില്ല ഇവിടെ അതാ വേണ്ടത് ജയിച്ചോ തോറ്റോ തോറ്റോന്നുള്ളതറിയാൻ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ഒന്ന് പരീക്ഷിച്ചാൽ മതി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏത് പടിയിൽ നിൽക്കണു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോട്ട് എത്താൻ എളുപ്പമുണ്ട് ഇതാ ഇവിടെ സഗുണ ആരാധനയെക്കുറിച്ച് പറഞ്ഞത് സഗുണ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞത് എന്തിനാ നമ്മൾ ഗുണങ്ങളോട് കൂടിയിട്ടുള്ളവരാവുകൊണ്ട് പിന്നെ തപസ് ചെയ്യണം എന്ന ഏതാണ്ടൊക്കെ തീരുമാനം എടുക്കാറാവണമെങ്കിൽ ഏതാണ്ടൊക്കെ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല കാരണം ഞാൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്താ ഈ ഏതാണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെ അറിയണം ഭഗവാനെ സ്മരിക്കണം ഏതാണ്ടൊക്കെ ആവാൻ എത്തിയിട്ടുണ്ടെങ്കിൽ സത്വഗുണം ഇത്തിരി ഒക്കെ കൂടുതലുണ്ട് കൂടുതൽ എന്ന് പറയാൻ പറഞ്ഞിട്ടില്ല ഇത്തിരി കൂടുതലുണ്ട് എന്താ അവിടെ തന്നെ നിൽക്കണതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് താഴോട്ടാണോ മേലോട്ടാണോ എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല അങ്ങട്ട് കടന്നു കെട്ടിയാൽ രക്ഷപ്പെട്ടു പക്ഷേ അത് അങ്ങോട്ട് തന്നെ എന്ന് എത്തിയോ പഠിക്കേണ്ടതാണ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പം താഴോട്ട് വീഴുന്നതിനേക്കാൾ മേലോട്ട് കയറാനാണ് ശ്രമിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ എത്തി എന്ന് പറയാറായിട്ടില്ല അർത്ഥം വീഴാതെ കണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ ആ ഭാവത്തിലിരിക്കുന്ന നമുക്ക് ഇതിൽ നിന്ന് കയ്യേത്തി പിടിക്കാൻ പറ്റാത്ത നിർഗുണഭാവത്തെ ധ്യാനിക്കുക എന്നുള്ളത് സാധിക്കാത്തത് കൊണ്ടാണ് സഗുണഭാവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സ്യാദ് നിർഗുണേ ചാഞ്ചസാരഥി ഭാഗവതം പറഞ്ഞു വരുള്ളൂ ഇങ്ങനെ സഗുണഭാവത്തിൽ ധ്യാനിച്ച് കഴിഞ്ഞാൽ നിർഗുണേ ചാഞ്ചസാരഥി നിർഗുണത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ സഗുണത്തിലൂടെ പോയാൽ എത്തുന്നത് നിർഗുണത്തിൽ തന്നെയാണ് ഭാഗവതം ഒന്നിനെയും വെറുതെ തഴഞ്ഞിട്ടില്ല സഗുണം കൊള്ളരുതാത്തതാണെന്ന് പറഞ്ഞിട്ടില്ല നിർഗുണം മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠം എന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല രണ്ടും ശ്രേഷ്ഠമാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ആ ധ്രുവന് ധ്യാനിക്കാനുള്ള രൂപവും ജപിക്കാനുള്ള മന്ത്രവും പറഞ്ഞു കൊടുത്തു ധ്രുവന്റെ കഴിവിനനുസരിച്ച് ഓം നമോ ഭഗവദേ വാസുദേവായ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാവുന്ന ഭാവത്തിൽ അതാണ് ഗുരുനാഥൻ്റെ പ്രത്യേകത ആ കുട്ടിയെ തപസ് ചെയ്യാൻ മധുവനത്തിൽ കൊണ്ടുപോയിരുത്തി അച്ഛനമ്മമാരെ സാന്ദ്രമിപ്പിച്ചു ശ്രീനാരദ മഹർഷി അവിടുന്ന് യാത്ര തിരിച്ചു ധ്രുവനോ തപസ് ചെയ്തു ആയിരിക്കണം തപസ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഭൗതികത്തിൽക്കേ നിന്ന് ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ചു നിർത്തുന്നതാണ് തപസ് കണ്ണടച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ധ്യാനമാവുമോ തപസ്സാവോ എന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല ആണ് എന്നുള്ളവർക്ക് അങ്ങനെയാണ് അല്ല എന്നുള്ളവർക്ക് അങ്ങനെയാണ് ഞാൻ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ആവോ എന്നുള്ളത് അത് സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കുക ഇന്ദ്രിയങ്ങൾ കണ്ണിലൂടെ ആയാലും ചെവിയിലൂടെ ആയാലും ഭൗതികത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മനസ്സ് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്താൻ സാധിക്കുക ഇതാണ് ദപസ് അതിന് ഏതൊരു മാർഗ്ഗമാണോ നമുക്ക് പറ്റുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതോ ധ്രുവൻ തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം നിയന്ത്രിച്ചത് ഭക്ഷണത്തെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് വാക്ക് നാവിനെയാണ് ആദ്യം ജയിക്കേണ്ടതെന്ന് അതിന് രണ്ട് ഏർപ്പാടുണ്ട് ഒന്ന് സംസാരിക്കുക ഒന്ന് ഭക്ഷണം ജയിക്കുക വാചം യച്ഛ മനോയച്ഛ പ്രാണാനി ആത്മാനവത്മനായ ഇങ്ങനെ ക്രമത്തിൽ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് ആദ്യം വാക്കിനെയും പിന്നെ നാവിൻ്റെ മറ്റൊരു തൊഴിൽ ഭക്ഷണവും രണ്ടും നിയന്ത്രിക്കുക ഇത് രണ്ടും ധ്രുവൻ നിയന്ത്രിച്ചു ഒന്ന് നാമം ജപിച്ചുകൊണ്ട് മറ്റൊന്ന് ഭക്ഷണത്തിനെ ക്രമീകരിച്ചിട്ട് ശരീരത്തിൻ്റെ പുഷ്ടിക്കാവശ്യമായിട്ടുള്ള ഭക്ഷണരീതി ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് മനസ്സിൻ്റെ സത്വഗുണം വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണ രീതിയാക്കി മാറ്റി അതാണ് നദിയിൽ ഒഴുകുന്ന വെള്ളവും വീണ് കിട്ടുന്ന പഴങ്ങളുമായിട്ടായിരുന്നു അതും മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ടാമത് മാസമായപ്പോൾ ആറു ദിവസം കൂടുമ്പോഴായി അത് ഒന്ന് കുറച്ചു ഉണങ്ങിയ ഇലകളും മറ്റുവാക്കി കുറച്ചു എന്തിനാ വെള്ളം മാത്രമായി ശ്വാസം മാത്രമായി അഞ്ചാമത് മാസമായപ്പോഴത്തേക്ക് ശ്വാസത്തെക്കൂടെ നിരോധിച്ചു കൊണ്ടായി തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിലേക്ക് അന്തര്യാമിയായിട്ടുള്ള ഭഗവാനിലേക്ക് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു നിർത്തിയപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാനെ തൻ്റെ ഉള്ളിലേക്ക് നിയന്ത്രിച്ചു നിർത്തിയപ്പോൾ എല്ലാറ്റിനെയും പ്രാണനെയും നിരോധിച്ച അവസ്ഥയായി അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് എത്തിച്ചേർന്നു പലരും ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ചു ഭഗവാനേ ശ്വാസം വല്ലാതെ നിരോധിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് ദേഹത്തിനല്ല അതാണ് ഭഗവാനെ തന്നിലേക്ക് സ്വാമിശീകരിക്കാൻ കഴിഞ്ഞാൽ ലോകം മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലെ തനിക്ക് വിധേയമായിട്ട് കിട്ടും അദ്ദേഹം ആ വിധത്തിലുള്ള ദിവസമാണ് ചെയ്തത് ഇങ്ങനെ വന്നപ്പോൾ ദേവന്മാരൊക്കെ കൂടി വന്ന് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ആ ഉണിയെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്തേ ലോകമൊന്നറിയട്ടെ ഭഗവാന്റെ വാത്സല്യം ഭാഗ്യദോഷിയായിട്ടുള്ള അമ്മയുടെ പുത്രനായി പറഞ്ഞതാണ് ആ അമ്മ പറയേണ്ടായിട്ടുണ്ട് ആ ഭാഗ്യദോഷത്തെ അതിജീവിക്കുക ഏതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അതിജീവിക്കാൻ സാധിക്കുക ലോകം മുഴുവൻ ആ ഉണ്ണിയെ ശ്രദ്ധിച്ചു ഭഗവാൻ ശ്രീനാരഥ മഹർഷി പറഞ്ഞു കൊടുത്ത അതേ രൂപഭാവത്തോടു കൂടിയിട്ട് ആ ഉണ്ണിയുടെ മുന്നിൽ എത്തിച്ചേർന്നു രൂപത്തിൽ സർവാലങ്കാര വിഭൂഷിതനായിട്ട് ആ ഉണ്ണിയുടെ മുന്നിൽ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് എത്തിച്ചേർന്നു ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നാലേ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ എന്തിന് പുറമേ കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭാവം വേണോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു തന്നെ കാണിക്കാൻ സാധിക്കും അതിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഭഗവാൻ ഇതിനു മൊന്ന് ആ ഉണ്ണിയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തു ഇപ്പോൾ ആ ഭഗവാൻ പുറമേ നിറഞ്ഞു നിന്നിട്ട് എന്നെയാണ് കാണിക്കണത് ആ പുറമേ നിൽക്കുന്നത് ഭഗവാനെ കാണാൻ ആ ഉണ്ണിക്ക് തൽക്കാലം സാധിച്ചില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്തശ്ചക്ഷസ് തുറന്ന് അന്തര്യാമിയായിട്ടുള്ള ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ബഹിർഗമനം നിന്നുപോയി ഇന്ദ്രിയങ്ങളും മനസ്സും ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ളത് അത് നിലച്ചിരിക്കുന്നു അപ്പോൾ അകത്തിരിക്കുന്ന ഭഗവാനെ കാണാനുള്ളൂ ഭഗവാൻ ആ തങ്ങ മറിച്ചു ഇപ്പോൾ നമ്മുടെ അവസ്ഥയത് തന്നെയാണ് എന്നു വെച്ചാൽ മായ കൊണ്ട് അകത്തിരിക്കുന്ന ഭാവം അങ്ങോട്ട് മറഞ്ഞിട്ടുണ്ട് എന്നാൽ ബഹിസ്ഥിതം തദവസ്ഥം ദാ അന്തസ് അങ്ങട് അവിടെ കാണാണ്ടായപ്പോ പുറമേക്ക് തുറന്നു ആ കണ്ണ് തുറന്നതോട് കൂടിയിട്ട് ബഹിസ്ഥിതം തദവസ്ഥം ദദരശാ ധ്രുവിന് കിട്ടിയിട്ടുള്ള ഭാഗ്യതാണ് അകത്ത് കണ്ട അതേ ഭഗവാനെ എല്ലായിടത്തും കാണാറായി നമുക്ക് എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കാത്തത് നമ്മുടെ ഉള്ളിലിരിക്കണ ഭഗവാനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പൊ പുറത്തും കാണാല്ലേ ഇപ്പം എന്താണ് നമ്മുടെ സ്ഥിതി അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അകത്തും പുറത്തും കാണാനില്ല എന്നുള്ള അവസ്ഥ ഇതാണ് ശൂന്യാവസ്ഥ ആ ശൂന്യാവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ധ്രുവ ഭാവത്തിൽ ഭഗവാനെ ആശ്രയിക്കുക എന്നാൽ ആ ആനുകൂല്യം ഇങ്ങോട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാറാവും കുറച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാറാവും പുറമെ എല്ലായിടത്തും കാണാറായതിനു ശേഷം തൻ്റെ ഉള്ളിൽ കാണാറാവുമെന്ന് വിചാരിച്ചാൽ അവധാണ് തൻ്റെ ഉള്ളിൽ കാണാറായതിനു ശേഷം എല്ലായിടത്തും കാണാറാവും എന്ന് വിചാരിച്ചാൽ തിരക്കടൊന്നുമില്ല എല്ലായിടത്തും കാണാറാവും ആദ്യം അവനവൻ്റെ ഉള്ളിൽ കാണാറാവുക അവനും എൻ്റെ ഉള്ളിൽ കാണാറാവണമെന്നുണ്ടെങ്കിൽ ഉപാധി രൂപത്തിൽ കുറേശ്ശെ പുറമേയും ഉള്ളതിനെ കാണാറാവണം ഉപാധിരഹിതമായ ഭാവത്തിൽ കാണാൻ നമുക്കായിട്ടില്ല അതുകൊണ്ടാണത് എന്തായാലും ഈ ഉണ്ണിക്ക് ഒരു പരിഭ്രമം ഉണ്ടായില്ല കണ്ടത് എന്താണെന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ബഹിസ്ഥിതം തത് അവസ്ഥ ദൃശാ തിരിച്ചറിവുണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം ഉണ്ണി ബാലിശമായ ഭാവം അത്രയായിട്ടേ ഉള്ളൂ ആ ഉണ്ണി എന്തെന്നില്ലാത്തൊരു ഭാവത്തിൽ നിന്നപ്പോൾ ഭഗവാൻ ആഗ്രഹിച്ചു ആ ഉണ്ണി സ്തുതിക്കുന്നത് കേൾക്കണം എന്നുള്ളത് അതിന് പാകത്തിന് ഉറങ്ങിക്കിടന്നിരുന്ന ജ്ഞാനവൈഖിലയെ തൊട്ടുണർത്തിയ ശംഖുകൊണ്ട് ആ ജ്ഞാനം അങ്ങോട്ട് ഉണർന്നു ഉണ്ണി അതിഗംഭീരായിട്ട് സ്തുതിച്ചു ഭഗവാനീ എന്തും ചോദിച്ചാൽ തരുന്ന കൽപ്പവൃക്ഷമായിട്ടുള്ള ഭഗവാൻ്റെ അടുത്ത് ഭഗവാനിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിക്കുന്നവർ തുച്ഛമായ ആഗ്രഹങ്ങളാണ് ആവശ്യപ്പെടാറുള്ളത് എന്തും തരും പക്ഷെ ചോദിക്കുന്നതാണ് തരുക എന്നുള്ളത് കൊണ്ട് ചോദിച്ചതും ഇങ്ങോട്ട് തരും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അനഭ്യർത്ഥിതാൻ കാമാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് നിന്നും കിട്ടുന്നത് നമുക്കൊക്കെ തുച്ഛമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് തുച്ഛമായതേ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അത് കിട്ടുന്നത് അതല്ലെങ്കിൽ ചോദിച്ചത് നല്ല കാര്യമായാൽ ഭക്തി ഉണ്ടാവണേ പറഞ്ഞാൽ അത് കിട്ടും പക്ഷെ അത് നമ്മൾ ചോദിക്കാനില്ല ഇതിൻ്റെ ഒരു ഉദാഹരണാചാര്യം പറയേണ്ടായിട്ട് വലിയ ബിർള കമ്പനി ഇതൊക്കെ നടത്തുന്ന ആളുടെ അടുത്ത് തന്നിട്ട് എനിക്കൊരു രണ്ട് ഉറുപ്പ്യ തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ അടുത്ത് എല്ലാം തരുന്ന മോക്ഷം തരുന്ന ഭഗവാൻ്റെ അടുത്ത് ഭഗവാനേ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചത്തുപോകണോ ഒരു ഉണ്ണിയെ തരുമോ എന്ന് ചോദിക്കുന്നത് അതല്ലെങ്കിൽ വേണ്ട ലോട്ടറി അടിക്കാം അതെ ഒരു കെട്ട് കടലാസാണ് ഇങ്ങോട്ട് കിട്ടണത് ഒരു തീപ്പെട്ടി കൊള്ളി അതേ കൂടെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഈ കെട്ട് കെട്ടുകടലാസൊക്കെ കൂടെ ഒന്നിച്ച് ദീപാരാധന കഴിയും അതാ ചോദിക്കണത് ഭഗവാനെ ഒരു കെട്ട് കടലാസ് തരുമോ എന്താ അതിനോട് ഗുണമുള്ളതെന്ന് അത് നിശ്ചയില്ല ഇതിപ്പോൾ വലിയ കഥയാണെന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ കടലാസ് കെട്ടേ അത് ചിന്തിക്കണില്ല നശിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ഡാ ഭഗവാനിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിലെ ഭഗവാനോട് ചോദിക്കേണ്ടത് എന്താ ജനിമൃതി രൂപത്തിലെ കർമ്മത്തിൻ്റെതായ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഒരിക്കലും ജനിമൃതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതിന് പാകത്തിന് ഭക്തി ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു ധ്രുവൻ സ്തുതിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു ആഗ്രഹം മനസ്സിലായിട്ടുണ്ട് പറഞ്ഞു രാജ്യം ഭരിച്ചോളാനുള്ള ഉപതാറായ ദിവ്യവത്സരക്കാലം രാജ്യം ഭരിച്ചോളാൻ നിർദ്ദേശിച്ചു ഭഗവാൻ അന്തർധാനം ചെയ്തു എന്തിന് അദ്ദേഹത്തിന് നഷ്ടബോധമാണ് സംതൃപ്തിയല്ല ഉണ്ടായത് എന്തുകൊണ്ടാണത് ഭഗവാന്റെ അനുഗ്രഹം തുച്ഛമായ കാര്യങ്ങളിലേക്കല്ല വേണ്ടത് എന്ന് ചിരി വിചിന്തനം ചെയ്യാൻ സാധിച്ചത് അപ്പോഴാണ് ദുഃഖിച്ചു തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ ഭൗതികത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇവിടെ വന്നു വേണ്ട പോലെ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചു സുഖമായിട്ട് ജീവിതം കഴിച്ചുകൂട്ടി അച്ഛൻ ഈ പുത്രനെ രാജാവാക്കി വാഴിച്ച് ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി ഇദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചു അതിൻ്റെ ഇടയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ദ ഉത്തമൻ യക്ഷന്മാരാൽ വധിക്കപ്പെട്ടു സുരുചി കാട്ടുതീയിൽ വെന്തുപോയി പോയി പകരം ചോദിക്കണം തോന്നി ഇപ്പം ധ്രുവസ്ഥിതിക്ക് മാറ്റം വന്നിരിക്കണു ഭഗവാന്റെ അടുത്തേക്ക് പോയ ധ്രുവസ്ഥിതി അല്ല ഇപ്പം കാണുന്നത് അതാണ് ഭൗതികത്തിൽ തന്നെ ചേർന്നിരിക്കുമ്പോൾ മാറ്റം വരണത് അർത്ഥം അനുസ്യൂതം ഭഗവത്പരമായ ജീവിതം നയിച്ചാലാണ് ഇത്തരം ഭാവത്തിൽ നിന്ന് മാറ്റം കിട്ടുക ധ്രുവനതിന് മാറ്റം വന്നു യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിൻ്റെ ഇടയിൽ സ്വയംഭൂമനും ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്തു ഉണ്ണി ആറ് മാസം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ട് ഉണ്ണിയുടെ മനസ്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ കഥ അപ്പോഴാണ് അദ്ദേഹത്തിന് വേണ്ടി വിചാരമുണ്ടായത് അതെ വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ട് തുച്ഛമായ കാര്യങ്ങളിലൂടെ ചിന്തിച്ച് അതും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കാമക്രോധാദികൾ സ്വീകരിച്ച് നാശവന്മുഖമായിട്ടാണ് ജീവിതം നയിക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മത്തിൻ്റെ എന്താ ശ്രേഷ്ഠതയുള്ളത് ധ്രുവനെ ചിന്തിക്കാറായപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു എന്തായാലും ശേഷംകാലം രാജ്യം ഭരിച്ചു ഭഗവാൻ നേരത്തെ പറഞ്ഞ വിധത്തിൽ ഒരിക്കലും ചുതിയില്ലാത്തതായ ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു നമുക്ക് ഇനിയും ആ ധ്രുവലോകത്തിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതിന് പാകത്തിന് മനുഷ്യജന്മം നമുക്ക് ഇട്ടിട്ടുണ്ട് ഭാഗവതത്തിൽ പറഞ്ഞ പോലെ മൃതദേഹവാദ്യം സുലഭം സുദുർലഭംപ്ലവം സുഗൽപം പുവാൻ കർണധാരം നദനേ ഭവാധ്യം അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് ധ്രുവൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ധ്രുവലോകത്തിൽ എത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ധ്രുവൻ യസ്സു അനുഭവം തനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ നാഷണൽ ഹൈവേ ഇങ്ങനെ തുറന്നു വെച്ചു തന്നിട്ട് നമുക്ക് മാർഗം കാണിച്ചു തന്നിട്ട് അത് സ്വീകരിക്കാനുള്ള ബുദ്ധിശക്തി വിവേചന ബുദ്ധി ഉള്ള മനുഷ്യനായി പറഞ്ഞിട്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ കണ്ട് വീണ്ടും ദാ തുച്ഛമായ ആഗ്രഹങ്ങളിൽ പെട്ട് അങ്ങ് അധപ്പതിച്ച താഴോട്ട അഗാധകർത്തത്തിലേക്ക് വീണ്ടും ജനിമൃതി എന്നുള്ള തലത്തിലേക്ക് അധപതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ നമ്മുടെ മനുഷ്യജന്മത്തിന് യോഗ്യതയുള്ളത് അതുകൊണ്ട് വിചിന്തനം ചെയ്യുക അഥവാ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ധ്രുവസ്ഥിതി കരസ്ഥമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ധ്രുവൻ തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞു തരണോ ഭഗവാന്റെ പാദം ആശ്രയിക്കുക എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദുഃഖിതം തേ മൃഗയാമി മൃഗയാമിക മറ്റൊരു മാർഗം ഇല്ല ഭഗവാനെ ആശ്രയിച്ചോളൂ വളരെ എളുപ്പമായ മാർഗമാണല്ലോ നാമഞ്ചിക്കുക എന്നുള്ളത് അതുകൊണ്ട് നാമോൻ ജപിച്ച് ഭഗവാനെ ആശ്രയിച്ചോളൂ ഒരിക്കലും അധപ്പതിക്കാത്ത ആ ധ്രുവസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ധ്രുവൻതാ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മാർഗനിർദ്ദേശം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് കൈ പിടിച്ചുയർത്താൻ ഗുരുനാഥനായിട്ട് ആ പരമ്പരയിൽ ഗുരുനാഥനായിട്ട് നിന്നുകൊണ്ട് വർദ്ധിക്കുന്നു സംശയ ഛേത്താവായിട്ട് സംശയ ലേശമെന്നേ നമുക്ക് പറഞ്ഞു തരണു അവിടേക്ക് എത്താൻ സാധിക്കും ആദ്യ കൂടെ പോയാലും കൂടെ പോയാലും എത്താം എന്നല്ല പറഞ്ഞിട്ടുള്ളത്യം മറ്റൊരു മാർഗത്തെ കുറിച്ച് ചിന്തിക്കു പോവു ഈ മാർഗത്തിലൂടെ തന്നെ ആശ്രയിച്ച് വന്നോളൂ സഗുണഭാവത്തിലൂടെ നർഗുണഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അതിനു പറ്റിയിട്ടുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് അത് കളഞ്ഞു കുളിക്കാതെ കണ്ട് ധ്രുവപഥത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് എന്ന് കാണിച്ചു കൊന്നുകൊണ്ടാണ് ആ ധ്രുവചരിതം കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വച്ച് ധ്രുവനെ പോലൊരു തീരുമാനം നമുക്കും എടുക്കാവുന്നതേ ഉള്ളൂ ഭഗവാന്റെ പാദത്തിൽ ആശ്രയിച്ചു ഒരിക്കലും നശിക്കാത്ത ആ പദത്തിലേക്ക് ഉയർന്നെത്താൻ ഇനി ഇവിടെ അങ്ങോട്ട് ശ്രമിക്കുന്നതാണ് എന്നുള്ളത് അതിന് വേണ്ടുന്ന വിധത്തിലുള്ള അനുഗ്രഹം ചൊരിഞ്ഞു തരണേ എന്ന് ഭഗവത് പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ ധ്രുവന് നേടാൻ സാധിച്ചിട്ടുള്ള പാദഭക്തി ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം ആ മാതൃഭക്തി ആ അമ്മയുടെ അനുഗ്രഹം ഇതൊക്കെ നമ്മളെപ്പോലുള്ള ഓരോ ജീവന്മാരെയും ആ ഉയർന്ന തലത്തിലേക്ക് എത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അത്രയും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു കായേന വാചാ പ്രകൃതേ ബുദ്ധി ആത്മനാ പ്രകൃതയെ നാരായണായേത് സമർപ്പയോ